नमस्कार अगे के पी सी सी की अध्यक्षन के सुधाकर के पी सी सी अध्यक्षन ए सी सी नियोग हाईकमेंडि और शक्त तीरमानद कम के प्रधानपेट ग्रूप नेता एवपे अवगणचान के सुधाकर के पी सी प्रसडंटा कांग्रेस हईकम तीन इंकुच नुच पिगलोड चिंती ना तेरे कन पराजय ऐटे मुलपल्ली रामचंद्रन राज्य सन्द्ध अच्छी अद्हम और चुनौत मीटिंग ते पड़ी अद्हमद या इंटरीम प्रसडेंट अलग या केयरटेकर प्रसडेंट ताकालिक अद्हम पर अगर स्थि प्रसडेंटरवस्थल पार्टी मोटी कम केन्द्रवस्थ व्यतस्तम अवड़े स्थि प्रसडेंट सोनिया गांधी केयरटेकर प्रसडेंट मात्र अगर केन्द्र केर समय केयरटेकर प्रसडेंटर नयक प्रस्थानवस्थल कांग्रेस मोटिको सुधाकर प्रसडेंट आई इन मत प्रत्येक രണ്ട് ഗ്രൂപ്പുകളുടെയും നേതാക്കൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അതുകൂടാതെ ഗ്രൂപ്പില്ലെങ്കിലും കഴിഞ്ഞ കെപിസി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്നിവരോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരാകണം പുതിയ കെപിസി പ്രസിഡന്റ് എന്നത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു എന്നാൽ ഈ മൂന്ന് പേരും ഒരു അഭിപ്രായവും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഇതേ അക്കിടി ഈ രണ്ട് നേതാക്കന്മാർക്കും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും പറ്റിയതാണ് പ്രതിപക്ഷ നേതാവ് ഞാൻ തന്നെ ആകാം എന്ന് രമേശ് ചെന്നിത്തല അങ്ങ് തീരുമാനിക്കുകയും അദ്ദേഹത്തിന് പിന്തുണയുമായി ചിരകാല ഗ്രൂപ്പ് വൈരിയായ ഉമ്മൻചാണ്ടി എത്തുകയും ചെയ്തപ്പോൾ ഹൈക്കമാൻഡ് ചെയ്തത് ഈ രണ്ടുപേരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കുകയായിരുന്നു ഈ അക്കിടി കെ പി സി പ്രസിഡന്റാക്കുന്ന കാര്യത്തിലും ഉണ്ടാകുമോ എന്ന് ഒരുപക്ഷെ ഭയന്നിട്ടാകണം ഈ രണ്ട് പേരും കമാന്ന് ഒരു അക്ഷരം മിണ്ടിയില്ല മുല്ലപ്പള്ളി പതിവ് പോലെ അദ്ദേഹം നിസ്സംഗത പാലിച്ചു അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനം അനുസരിച്ച് കെ സുധാകരൻ പ്രസിഡന്റായി വരികയാണ് നേരത്തെ കെപിസി അധ്യക്ഷന്മാരായിരുന്ന വി എം സുധീരനും മുല്ലപ്പള്ളി രാമേന്ദ്രനും ഇതുപോലെ ഹൈക്കമാൻഡ് നേരിട്ട് ഇവിടുത്തെ ഗ്രൂപ്പുകളുടെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് നിയമിച്ച രണ്ട് പ്രസിഡന്റുമാരായിരുന്നു ഈ രണ്ട് പേരെയും സ്വസ്ഥമായിരിക്കാൻ ഒരു ദിവസം പോലും ഈ രണ്ട് ഗ്രൂപ്പിന്റെയും ആശാന്മാർ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം സുധീരൻ നിവർത്തികെട്ട് അദ്ദേഹം രാജിവെച്ച് പെട്ടെന്ന് അപ്രതീക്ഷിതമായിരുന്ന രാജി പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ച് പോയി തുടർന്നാണ് മുല്ലപ്പള്ളിയെ ഹൈക്കമാൻഡ് അന്ന് ലോക്സഭാംഗം കൂടിയായിരുന്ന മുല്ലപ്പള്ളിയെ ഹൈക്കമാൻഡ് കേരളത്തിലെ കെ പി സി അധ്യക്ഷനായി വിട്ടത് ഒടുവിൽ മുല്ലപ്പള്ളിക്കും പറയേണ്ടി വന്നു ഈ പാർട്ടിയിൽ നിന്ന് ഈ നേതാക്കളിൽ നിന്ന് എനിക്ക് യാതൊരു സഹായ സഹകരണങ്ങളും കിട്ടിയില്ല എന്ന് മുല്ലപ്പള്ളിക്കും അവസാനം പറയേണ്ടി വന്നു എന്നാൽ സുധാകരന്റെ കാര്യത്തിലെത്തുമ്പോൾ ഗ്രൂപ്പ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ കൈകാര്യം ചെയ്യൽ അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം സുധാകരൻ മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനശൈലിയുള്ള ശക്തനായ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ വി എം സുധീരനോടും മുല്ലപ്പള്ളി രാമേന്ദ്രനോടും എടുത്ത ഈ നിലപാട് ഈ ഗ്രൂപ്പ് മാനേജർമാരെടുക്കുകയാണെങ്കിൽ എൻ്റെ പ്രത്യാഘാതം കുറച്ച് കടുപ്പമായിരിക്കും എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് സുധാകരനെ പ്രസിഡന്റായി നിയമിച്ചത് എന്തായാലും കേരളത്തിലെ സി പി എം നയിക്കുന്ന മന്ത്രിസഭയ്ക്ക് ഒപ്പം നിൽക്കാൻ മറ്റൊരു കണ്ണൂരുകാരൻ കണ്ണൂരുള്ള മുഖ്യമന്ത്രിയെ നേരിടാൻ കണ്ണൂരുകാരനായ കെ പി സി സി അധ്യക്ഷൻ എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഈ നിയോഗത്തിന് ഉണ്ട് കെ സുധാകരൻ നമുക്കറിയാം അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു ഇപ്പോൾ എം പി ആണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വലിയ വലിയ പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ് എന്നാലും അദ്ദേഹത്തിന് മുന്നോട്ടുള്ള യാത്ര അത്ര സുഗമമാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇനി അഞ്ച് വർഷം വീണ്ടും പ്രതിപക്ഷത്ത് തന്നെയാണ് ഈ പാർട്ടി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണമില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഇതിലെ പല നേതാക്കന്മാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ കുറച്ചുപേർ മാത്രമാണ് എം എൽ എ ആരെങ്കിലും ആയിത്തീർന്നത് മറ്റുള്ളവർക്കിപ്പോൾ ഒരു പദവിയില്ലാത്ത ഒരു വലിയ സംഘം നേതാക്കന്മാർ ഈ പാർട്ടിയിൽ ഇപ്പോൾ വെറുതെ ഇരിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഇരിക്കുക ഇവരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ എങ്ങനെ നയിച്ചുകൊണ്ട് പോകും എന്നുള്ളത് സുധാകരൻ നേടാൻ പോകുന്ന ഒരു വെല്ലുവിളിയായിരിക്കാം മറ്റൊന്ന് എണ്ണിയാൽ തീരാത്ത കെ പി സി ഭാരവാഹികളുടെ പട്ടികയാണ് പുറത്തെങ്ങാനും വെച്ച് കണ്ടാൽ കെ പി സി പ്രസിഡന്റ് പോലും ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ പേരെന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത തരത്തിൽ
അത്രമാത്രം ആളുകളാണ് കെപിസി ജനറൽ സെക്രട്ടറിമാരായും സെക്രട്ടറിമാരായും വൈസ് പ്രസിഡന്റുമാരായും വർക്കിംഗ് പ്രസിഡന്റുമാരായും എല്ലാം നിയമിച്ചിട്ടുള്ളത്. ഇവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇവരെല്ലാം ഏകോപിപ്പിച്ച് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും തീർച്ചയായും കെപിസി പ്രസിഡന്റ് നേരിടാൻ പോകുന്ന ഒരു പ്രധാന വെല്ലുവിളി ആയിരിക്കും. ഇവരെല്ലാം മാറ്റുമോ, പുതിയൊരു ടീമിനെ കൊണ്ടുവരുമോ, അതോ ഇവരെ വെച്ച് തന്നെ തുടരുമോ? കാരണം കോൺഗ്രസ് ആണ് അവിടെ ഗ്രൂപ്പുകൾ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പണ്ടത്തെ പോലെയല്ല, വളരെ വളരെ ദുർബലമാണ്. അവിടുത്തെ നേതാക്കന്മാർക്ക് പോലും ജയിക്കണമെങ്കിൽ കേരളത്തിൽ വന്ന് കേരളത്തെ നേതാക്കന്മാരുടെ കരുണ നേടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ കെ പി സി അധ്യക്ഷൻ എങ്ങനെ പാർട്ടിയെ മുന്നോട്ട് നയിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.